എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ശശികലയാണ്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയാൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും നിങ്ങൾ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യണം. അതായത് ഇപ്പോൾ തലവേദന പനിയൊക്കെ സർവ്വസാധാരണമാണ്. എന്നാലും ഈ തലവേദന പനി വയറിളക്ക ശരദിൻ്റെ കൂടെ നമ്മുടെ ശരീരത്തെ ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്ന് പറയുമ്പോൾ കൂടുതൽ ഹിഡൻ ഭാഗത്താണ്, ഈ മടക്കുകളിലൊക്കെ, പിന്നെ ചെവിൻ്റെ പിൻവശത്തോ ശരീരത്തെ ഏത് ഭാഗത്തായാലും നമ്മൾ തൊലിപ്പുറത്തോ ഒരു ചെറിയ കറുപ്പ് നിറത്തിൽ എന്തെങ്കിലും കാണുകയാണെങ്കിൽ അത് ദയവചെയ്ത് നിങ്ങൾ അവന്നത്ര പെട്ടെന്ന് ഡോക്ടറത്തേക്ക് പോകണം. കാരണം ഇത് എന്ന് പറയുമ്പോൾ ഇപ്പോൾ 2 ദിവസം മുന്നേ നമ്മളൊരു കുഞ്ഞൻ എത്തി ട്രിവാൻഡ്രം മരണപ്പെട്ടു, അത് ചെള്ളുപണിയാണെന്നാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ഈ ഒരു എന്താ പറയുക, നമുക്ക് ഇവിടെ വരണം തന്നെ ഇല്ല. എന്നാലും ഇങ്ങനത്തെ എന്തെങ്കിലും നമ്മുടെ ശരീരത്ത് കറുത്ത പാടുകൾ, പനി, തലവേദന അതിൻ്റെ കൂടെ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ അത് ഡോക്ടറത്തേക്ക് പോകുമ്പോൾ ഈ കാര്യം പേടിക്കാതെ പറയാൻ മറക്കരുത്. കാരണം ഈ അസുഖം എന്ന് പറയുമ്പോൾ പൂച്ചകളിൽ നിന്നോ എലികളിൽ നിന്നോ അതിൻ്റെ മേലുള്ള ചെള്ളുകളിലെ മൂലമാണ് നമ്മളെ ശരീരത്തെത്തുക. അപ്പോൾ ആ ശരീരത്തെത്തിയത് അത് രക്തധമനികളിലൂടെ അങ്ങനെ ശരീരത്തെത്തിയിട്ട് അത് അവന്നത്ര പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യും. ആ ഒരു ബാക്ടീരിയയാണ് ചെല്ലുകളിലുള്ള, ആ ബാക്ടീരിയ ഇൻഫെക്റ്റഡ് ബാക്ടീരിയ, അതായത് റിക്കറ്റേഷ്യ ഗ്രൂപ്പിലുള്ള ഒരു ബാക്ടീരിയയാണ്. ചുറ്റുക മൂച്ചി എന്ന് പറയുന്ന ഒരു ബാക്ടീരിയമാണ് അത് നമ്മളെ ശരീരത്തേക്ക് എത്തുക. അത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കൂടുതലായിട്ട് അങ്ങനെ നമ്മളെ ഹാർട്ടിലും ലങ്സിനും പിന്നെ തലച്ചോറിനൊക്കെ ബാധിച്ച് അങ്ങനെ കോംപ്ലിക്കേഷനുകൾ വരാനുള്ള വളരെ സാധ്യത കൂടുതലാണ്. പക്ഷേ അവന്നത്ര പെട്ടെന്ന് അത് ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ ഒരു പ്രശ്നം വരില്ല. 1 മുതൽ 3 ആഴ്ച വരെ ഇത് ബാധിച്ച് 1 മുതൽ 3 ആഴ്ച വരെ അതിൻ്റെ സിംറ്റംസ് കാണാൻ വൈകും. അപ്പോൾ അതുവരെ നമുക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിലും എന്തായാലും ആ എന്താ പറയുക, നമ്മൾ ഡോക്ടറടുത്തേക്ക് പോകുമ്പോൾ ഈ കാര്യങ്ങൾ പറയണം. അപ്പോൾ എഫക്റ്റീവ് ട്രീറ്റ്മെൻറ്റ് ഡോക്സിസൈക്ലിൻ 100 മില്ലിഗ്രാമിൻ്റെ ഗുളികയുണ്ട്. അത് ലേറ്റ് ആവുകയാണെങ്കിൽ അത് മരണവരെ സംഭവിക്കാവുന്ന ഒരു അസുഖമാണ്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഈ അസുഖം വരാതിരിക്കാനും നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ പൂച്ചയോ ഇത് എന്ന് പറയുമ്പോൾ പകരുന്നത് പൂച്ചകളിൽ നിന്നോ എലികളിൽ നിന്നോ അതിൻ്റെ എന്താ ചെള്ള് ആണ് നമ്മുടെ ശരീരത്തേക്ക് എത്തുക. അപ്പോൾ അത് നമ്മൾ വരാതിരിക്കണമെങ്കിൽ ഈ പൂച്ച എലികളൊക്കെ ശ്രദ്ധിക്കുക, എലികളെ നശിപ്പിക്കണം. പൂച്ചകളുടെ മേലെ ഇങ്ങനത്തെ കാണുകയാണെങ്കിൽ അത് ഇല്ലാതാക്കുക തന്നെ വേണം ഈ ചെള്ളുകളെ. പിന്നെ എന്ന് പറയുമ്പോൾ നമ്മൾ കാടുകളിലൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ ഗ്ലൗസ്, കാലും കൈക്കൊക്കെ ഗ്ലൗസ് ഇടണം. പിന്നെ കാടുകളിലൊക്കെ സന്ദർശിക്കുകയാണെങ്കിൽ പോയി വന്ന ഉടനെ ചൂടുവെള്ളത്തിൽ സോപ്പിട്ട് നല്ല കുളിക്കുക, ചൂടുവെള്ളം വെച്ച് പിന്നെ സോപ്പിട്ട് കുളിക്കുക വേണം. പിന്നെ അതല്ലാതെ നമ്മൾ ഈ ഫുഡ് മെറ്റീരിയൽസൊക്കെ വീട്ടിൻ്റെ അടുത്ത് ചുറ്റുവശത്തൊക്കെ അങ്ങനെ വലിച്ചുതരാൻ പാടില്ല. അത് നല്ല രീതിയിൽ തന്നെ അത് ശ്രദ്ധിച്ച് കളയുക. അപ്പോൾ അടുത്തുള്ള വീടിൻ്റെ ചുറ്റുമുള്ള പിന്നെ ഈ എന്താ പറയുക, ചെറിയ കാടുകളും പിന്നെ എന്താ പറയുക, പുല്ലൊക്കെ നല്ല വൃത്തിയായിട്ട് അത് ഇല്ലാതാക്കുക. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും